ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിഫോർ ടെക് ബ്ലോഗ്. അപ്പോൾ ഇത് നമ്മുടെ പുതിയൊരു ചാനലാണ്. അതായത് നമ്മൾ കുക്കിങ്ങിനും ട്രാവലിങ്ങിനും ആയിട്ടാണ് ഈ ചാനൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓഫ് റോഡ് വീഡിയോസൊക്കെ സൈക്കിളിൽ ചെറുതായിട്ട് പ്രതീക്ഷിക്കാം, കാണും എന്ന് പ്രതീക്ഷിക്കാം. ഒരു ക്യാമറ കിട്ടട്ടെ. അപ്പം എന്നാന്ന് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ബിഫോർ ടെക് നമ്മൾ ടെക് വീഡിയോസിൽ മാത്രമായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് പൊറോട്ട എങ്ങനെ ഉണ്ടാക്കുന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ബിഫോർടെക്കും ബിഫോർടെക് ബ്ലോഗും സബ്സ്ക്രൈബ് ചെയ്യുക, രണ്ടിൻ്റെ ബെല്ലൈക്കാണും അന്ന് ഞെക്കി വയ്ക്കുക, വീഡിയോയ്ക്ക് ലൈക്കും അങ്ങ് അടിച്ചേക്കുക. മറ്റേതിനകത്ത് ചെറിയൊരു ഗിഫ്റ്റ് പോലെ ഈ വീഡിയോ കൊടുക്കാം, രണ്ട് ഈ വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് പൊറോട്ട എങ്ങനെ നിർമ്മിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ എടുക്കുക. നമ്മളപ്പോൾ എടുത്തിരിക്കുന്നത് 2 കിലോ മൈദയാണ്. 2 കിലോ മൈദയ്ക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് 2 മുട്ട 2 എണ്ണം എടുത്തിട്ടുണ്ട്, പാലെടുത്തിട്ടുണ്ട്, പഞ്ചസാര എടുത്തിട്ടുണ്ട് 6 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, അപ്പക്കാരം എടുത്തിട്ടുണ്ട്. ഇത്ര സാധനങ്ങളെല്ലാം കൂടെ നമ്മൾ ഇച്ചിരി വെള്ളത്തിൻ്റെ കൂടെ മിക്സാക്കി. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെള്ളം ഒരിക്കലും കൂടിപ്പോകരുത്. വെള്ളം ഇച്ചിരി കുറഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്യാവുന്നുള്ളൂ, പക്ഷേ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ മൈദ ആഡ് ചെയ്താലും ഒരു ഗുണം ഉണ്ടാവില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ തന്നെ മിക്സാക്കുക. നല്ല രീതിയിൽ കുഴച്ചിരുന്ന സോറി നല്ല രീതിയിൽ കുഴയ്ക്കുന്നു, അതിനനുസരിച്ച് നല്ല മിനുസമാകും. പിന്നെ നമുക്ക് കുഴയ്ക്കുമ്പോൾ വേണമെങ്കിൽ ഇച്ചിരി ഡാൽഡ യൂസ് ചെയ്യുന്നത് കൊണ്ട് യാതൊരു പ്രോബ്ലം ഇല്ല, നല്ല സോഫ്റ്റായി വരും. നല്ല രീതിയിൽ തന്നെ കുഴയ്ക്കണം. വെള്ളം ആവശ്യത്തിന് തളിച്ചു കൊടുക്കുക, അങ്ങനെ ചെയ്യുക. ആവശ്യത്തിന് വെള്ളം തളിച്ചു കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് മായ ഉണ്ടോ എന്ന് നോക്കി ചെക്ക് ചെയ്യുക. ചൂടുവെള്ളമാണ്, ഒരു ഇളം ചൂടുവെള്ളമാണ് ഏറ്റവും നല്ലത്. മാറി മാറി കുഴയ്ക്കണം കേട്ടോ, കൈ മടുക്കും. നല്ല രീതിയിൽ തന്നെ നല്ല മിനുസമായി വരണം നമ്മുടെ സാധനം, എന്നാലേ കിട്ടുള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഒരു മിനുസമായ ഒരു പ്രതലത്തിലേക്ക് എടുത്തു വെച്ച് വീഡിയോ കാണുന്ന പോലെ തന്നെ നല്ല വൃത്തിക്ക് അമക്കി വെക്കുക. ശേഷം നമ്മൾ ഒരിച്ചിരി ഭാഗം ഇങ്ങനെ മാറ്റി അതിലേക്ക് ആ ഭാഗത്തേക്ക് ഒരിച്ചിരി ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, വെളിച്ചെണ്ണ ഒന്നും യൂസ് ചെയ്യരുത്, പാം ഓയിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പാം ഓയിൽ യൂസ് ചെയ്ത് നല്ല വെറു വൃത്തിക്ക് ആക്കുക. അതേപോലെ എല്ലാ വശവും ഇച്ചിരി കീറുക, അവിടെ പാം ഓയിൽ വെക്കുക. അങ്ങനെയുള്ള പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുക, എന്നാലേ മിനുസം ആവുള്ളൂ, ഇല്ലെങ്കിൽ മിനുസം ആവില്ല. നല്ല വെറു വൃത്തിക്ക് ആക്കണം. എന്നിട്ട് ഈ സാധനം ഇതേപോലെ സെറ്റാകാൻ വേണ്ടി വെക്കണം. ഇതിൻ്റെ പുറത്തേക്ക് ഓയിലൊക്കെ ഒഴിച്ച് ഇതിനി ആവാനുണ്ട്. ഇവിടെ വീട്ടിലാകുന്ന കാണുന്ന പോലെ തന്നെ ചെയ്യുക. മാക്സിമം സോഫ്റ്റ് ആവാൻ വേണ്ടി ശ്രദ്ധിക്കുക. വീഡിയോ കാണുന്ന പോലെ തന്നെ ചെയ്യുക. തൊട്ട് കഴിഞ്ഞാൽ പുഴിഞ്ഞു പോകണം, അതേപോലെ ആയിരിക്കും. തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഒരു നെല്ല ചുമട്ടി കഴിഞ്ഞാൽ കുഴിഞ്ഞു പോകുന്ന പോലെ മിനുസമായിരിക്കണം ഇത്, ഇല്ലെങ്കിൽ നമ്മളാക്കുന്ന പൊറോട്ടയും ഹാഡായി വരാൻ സാധ്യതയുണ്ട്. ശേഷം നമ്മളതൊരു പുറത്തേക്ക് ഇച്ചിരി എണ്ണ വെച്ച് ഒരു നല്ല വൃത്തിയുള്ളൊരു തുണി വെച്ച് തോർത്ത് വെച്ച് മൂടിയിടണം. ശേഷം നമ്മളത് പൊളിച്ച് ഇതുപോലെ ബേൾസാക്കി വെക്കണം. ബേൾസാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉള്ളിലേക്ക് ഒരു നീട്ടത്ത് മുറിച്ചെടുക്കുക, അത് ഉള്ളിലേക്ക് മടക്കി മടക്കി വെക്കണം, എന്നിട്ട് വേണം ബേൾസാക്കാൻ, ഇല്ലെങ്കിൽ ആ പൊറോട്ടയുടെ ആ ലെയർ കിട്ടില്ല. അതായത് നമ്മുടെ കൈയുടെ ഉള്ളിൽ കൂടെ വെച്ചിട്ട് അത് ഉള്ളിൽ കൂടെ പുറത്തേക്ക് എടുക്കണം, ഒരു സൈഡിൽ കൂടെ പുറത്തേക്ക് എടുക്കണം. ശേഷം നമ്മൾ ആ പൊറോട്ടയുടെ ഒരു ബോൾ എടുത്തു, ഇതേപോലെ നടുക്ക് കട്ടി ഉണ്ടാവണം, സൈഡിലേക്ക് കട്ടി കുറഞ്ഞു വരണം. ഇതേപോലെ തന്നെ ചെയ്യണം. നമ്മളിതാ വീഡിയോ കാണുമ്പോൾ തന്നെ പിടിക്കുക, അടിക്കുക, വലിച്ചടിക്കുക. പവർ ഇല്ലെങ്കിൽ ചിലപ്പോൾ അടിക്കുന്നത് കീറിപ്പോകുന്ന ഒന്നും നിങ്ങൾ വിചാരിക്കണ്ട, അടിച്ചേക്കാം. കീറിപ്പോയാലും ഒരു വിഷയമില്ല. ഇങ്ങനെ അടിക്കുന്നതിലാണ് ഈ പൊറോട്ടയുടെ എല്ലാ ടെക്നിക്കും എല്ലാം വർക്കാകുന്നത്. ഈ സ്ഥലത്താണ് ഇതുപോലെ തന്നെ ചെയ്യുക.
അതിന് നമ്മൾ ചട്ടുകോ ഐസറിലോ കത്തി എന്തെങ്കിലും വെച്ച് മുറിക്കുക. നമ്മുടെ കയ്യിലോ വിരലിലോ ചുറ്റി ഇതേപോലെ മടക്കി മടക്കി വെക്കുക. പൂ പോലെ ആക്കിയിട്ട് ഇവിടെ എങ്ങ് വെക്കുക, ഇച്ചിരി പോലെ ഒന്ന് തുള്ളിയാക്കി അവിടെ വെച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. അടുത്ത നമ്മൾ ചെയ്തെടുക്കുകയാണ് അടുത്ത ബോള്. ഇതേപോലെ തന്നെ വലിച്ചടിക്കുക. കണ്ടോ, കീറുന്നൊന്നും നമുക്കൊരു വിഷയമല്ല, നമ്മളെത്ര നന്നായിട്ട് അടിക്കുന്നോ അതിലാണ് അതിൻ്റെ ഗുട്ടൻസ് ഇരിക്കുന്നത്. നല്ല വൃത്തിക്ക് എങ്ങനെ കീറുന്നു നോക്കണ്ട, ഏകദേശം ഒരളവ് കിട്ടുന്ന പോലെ നമ്മൾ കീറിയെടുക്കുക. നമ്മൾ നിലത്ത് വെച്ചൊന്ന് കാണിച്ചാൽ എങ്ങനെയാണ്, തെങ്ങിനൊന്ന് ചുറ്റിയെടുക്കുക. അത് രണ്ട് പീസായി പോയതുകൊണ്ടാണ്, ചെറുതായി പോയതുകൊണ്ട് നമ്മൾ ഒരു ലെയറും കൂടെ പുറത്തോട്ട് ചുറ്റുകയാണ്. ഇതേപോലെ ചുറ്റിയെടുക്കുക, ഇത് നമ്മൾ അങ്ങോട്ട് മാറ്റി വെക്കുക. ഒരു ചെറിയ ഭാഗം ഇട്ട് വിടണം എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇതേപോലെ, അതായത് പൂവാക്കി വെച്ച ഭാഗം ഈ കൈ വെച്ച് അടിക്കുന്ന പോലെ തന്നെ ശരിക്കും അടിച്ചടിച്ച് ഒരു ആവറേജ് കട്ടിയിൽ, ഈ കാണുന്ന ഒരു കട്ടിയിൽ തന്നെ നിലനിർത്തുക. അതായത് കൈ വെച്ച് ആ പൂ പോലെ ആക്കിയ സാധനം കൈ വെച്ച് അമക്കി 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 ചെറിയ അടിയൊക്കെ കൊടുത്ത്, ഉള്ളം കൈ വെച്ച് അടിയൊക്കെ കൊടുത്ത് ചെറിയൊരു വട്ടമാക്കിയെടുക്കുക. നമുക്ക് വലിയ പൊറോട്ടയും ചെയ്തെടുക്കാമെന്നാണ് ഇങ്ങനെ തന്നെ. കാരണം നമ്മുടെ ആ വിഷ്വൽസ് എടുക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്കും നമ്മൾ ബാറ്ററി ലോ ആയതുകൊണ്ട് ക്യാമറ ഓൺ ആയില്ല, ആ ഒരു പ്രശ്നം കൊണ്ടാണ്. അപ്പം ഇത്ര ഉള്ളൂ. എൻ്റെ മച്ചാനേതാ താങ്കളോട് കിടന്നു വേറെ ലെവലാണ്. നമ്മൾ അഡ്വാൻസ് സാധനം കഴിക്കുമ്പോൾ നമ്മൾ ആ പണിയെടുത്തിട്ട് ചെയ്യുമ്പോൾ ഒരു വേറെ ലെവൽ ടേസ്റ്റ് എന്തായാലും അത് ഉറപ്പാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. കൂടെ കാണുന്ന ബെൽ ബട്ടൺ എന്നെ വിളിച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലും ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ക്യാമറമാൻ ഗൗതം കൃഷ്ണോടൊപ്പം ഇറ്റ്സ് മീ ധനശ്രീ സെങ്ങ.